ആദരണീയരായ വൈദിക ശ്രേഷ്ഠരെ, കർത്താവിനാൽ അനുഗ്രഹീതരായ വിശ്വാസികളുടെ സമൂഹമേ, നിങ്ങളുടെ അനുവാദത്തോടെ അനുഗ്രഹത്തോടെ ഗോവിന്ദപുരി ഗിരിനഗർ ഏരിയ മാർ ഡൈനേഷ്യസ് പ്രയർ ഗ്രൂപ്പ് അവതരിപ്പിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥനാ കൂട്ടായ്മയുടെ കഴിഞ്ഞകാല ചരിത്രം. മാതൃ ഇടവകയായ ഹൗസ്ക സെൻറ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ അംഗങ്ങളായി കൽക്കാജി ഗോവിന്ദപുരി ഗിരിനഗർ ഏരിയയിൽ താമസമാക്കിയ ഓർത്തഡോക്സ് വിശ്വാസികൾ ഒന്നു ചേർന്ന് രൂപം കൊടുത്ത കൂട്ടായ്മയാണ് കൽക്കാജി സെൻറ് തോമസ് പ്രാർത്ഥനാ യോഗം. 1977 ഒക്ടോബർ മാസം സിയാർ പാർക്കിൽ ശ്രീ എ പി ഫിലിപ്പിൻ്റെ ഭവനത്തിൽ വെച്ച് റവറൻ ഫാദർ ടി എം ജോർജിൻ്റെ അധ്യക്ഷതയിൽ ഈ പ്രാർത്ഥനാ യോഗത്തിൻ്റെ ആദ്യ മീറ്റിംഗ് നടന്നു. സമീപ പ്രദേശങ്ങളിൽ ആരാധനാ സൗകര്യങ്ങൾ ഒന്നും തന്നെ ഇല്ലാതിരുന്ന ഈ കാലയളവിൽ കത്തോലിക്ക മാർത്തോമാ വിശ്വാസികളും ഈ കൂട്ടായ്മയോട് സഹകരിച്ച് പ്രവർത്തിച്ചു. നമ്മിൽ നിന്ന് വാങ്ങിപ്പോയ ജോസഫ് അങ്കിൾ ഈ പ്രാർത്ഥനാ യോഗത്തിൻ്റെ ആദ്യകാല പ്രവർത്തകരിൽ പ്രധാനിയാണ്. 1985-86 കാലഘട്ടങ്ങളിൽ സമീപ പ്രദേശങ്ങളിലുള്ള ഓർത്തഡോക്സ് വിശ്വാസികളെ ഒന്നിപ്പിച്ചുകൊണ്ട് ഒരിടവകയ്ക്ക് രൂപം നൽകാൻ സെൻറ് തോമസ് പ്രാർത്ഥനാ കൂട്ടായ്മയ്ക്ക് കഴിഞ്ഞു. ഗോവിന്ദപുരി ഗിരിനഗർ ഏരിയയിൽ താമസിക്കുന്ന ഓർത്തഡോക്സ് വിശ്വാസികളുടെ സൗകര്യാർത്ഥം 1990 ആരംഭത്തിൽ ശ്രീ കെ എം റോസിലിവിൻ്റെ ഭവനത്തിൽ വെച്ച് ബഹുമാനപ്പെട്ട എം എസ് സക്കറിയ അച്ഛൻ്റെ അധ്യക്ഷതയിൽ മാർ ഡൈനേഷ്യസ് പ്രയർ ഗ്രൂപ്പിൻ്റെ ആദ്യ യോഗം നടന്നു. ആദ്യകാലങ്ങളിൽ മാസത്തിൽ ഒരിക്കൽ മാത്രം കൂടിയിരുന്ന പ്രാർത്ഥനാ യോഗം അംഗങ്ങളുടെ കൂട്ടായ പ്രവർത്തനത്തിൻ്റെ ഫലമായി കാലാകാലങ്ങളിൽ മാറി വന്ന ഇടവക വികാരിമാരുടെ ശ്രമഫലമായി മാസത്തിൽ എല്ലാ ഞായറാഴ്ചകളിലും ഈ പ്രാർത്ഥനാ യോഗം കൂടുന്നതിന് കാരണമായി തീർന്നു. ഈ പ്രാർത്ഥനാ ഗ്രൂപ്പ് അംഗങ്ങളുടെ ശ്രമഫലമായി ബഹുമാനപ്പെട്ട സഖറിയ അച്ഛൻ്റെ താല്പര്യപ്രകാരം ഇടവകയിൽ ഒരു ഗായകസംഘം രൂപീകരിക്കുന്നതിന് സാധിച്ചു. കൂടാതെ ഈ പ്രയർ ഗ്രൂപ്പ് അംഗങ്ങൾ ഇടവകയിലും മറ്റ് പള്ളികളിലും വെച്ച് നടന്ന മത്സരങ്ങളിൽ വിവിധ സമ്മാനങ്ങൾ കരസ്ഥമാക്കിയിട്ടുണ്ട്. ഡൽഹി പദ്രാസനത്തിലെ പ്രഥമ മെത്രാപ്പോലിത്തയായിരുന്ന ഡോക്ടർ പൗലോസ് മാർ ഗ്രിഗോറിയോസ് മെമ്മോറിയൽ പ്രസംഗ മത്സരത്തിൽ ശ്രീ റോബിൻ രാജു 3 തവണ 1-ാം സ്ഥാനം കരസ്ഥമാക്കി. ഈ പ്രയർ ഗ്രൂപ്പ് അംഗങ്ങൾ വിവിധ കാലയളവിൽ ഇടവകയുടെ സെക്രട്ടറി, സൊസൈറ്റിയുടെ ട്രഷറർ, ഓഡിറ്റർ, മർത്തമറിയൻ സമാജം സെക്രട്ടറി ട്രഷറർ, യുവജന പ്രസ്ഥാനം സെക്രട്ടറി ട്രഷറർ, എം ജി ഒ സി എസ് എം സെക്രട്ടറി ട്രഷറർ, കൂടാതെ സെൻട്രൽ സ്കൂൾ ടീച്ചർ, ശാന്തിഗ്രാം സ്കൂൾ ടീച്ചർ എന്നീ മേഖലകളിൽ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ശ്രീ റോബിൻ രാജു ഇപ്പോൾ ഭദ്രാസന യുവജന പ്രസ്ഥാനം ജോയിൻറ്റ് സെക്രട്ടറിയായി സേവനമനുഷ്ഠിക്കുന്നു. എന്നും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം നൽകുന്ന ഈ പ്രാർത്ഥനാ കൂട്ടം ധാരാളം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട്, ഇപ്പോഴും നൽകിക്കൊണ്ടിരിക്കുന്നു. മാർ ഡൈനേഷ്യസ് പ്രാർത്ഥനാ ഗ്രൂപ്പിൻ്റെ സിൽവർ ജൂബിലി ആഘോഷങ്ങൾക്കും ഡോക്യുമെൻ്ററി നിർമ്മാണത്തിനും വേണ്ട നിർദ്ദേശങ്ങളും സന്ദേശങ്ങളും നിന്ന് സഹായിച്ച ഭദ്രാസന മെത്രാപ്പൊലീത്ത ഡോക്ടർ യുഹാനോന്മാർ നിവത്രിയോസ് ത്രിമേനിയോടും ഭദ്രാസന സെക്രട്ടറി വന്ന്യ സക്കറിയ റംബാച്ചിനോടും മുൻ വികാരിമാരായ സാംബി ഗബ്രിയേൽ കോർ എപ്പിസ്കോപ്പ, എം സി പൗലോസ് അച്ഛൻ, തോമസ് ജോൺ മാവേലച്ചൻ, ഇടവക വികാരി എബ്രാം ജോണച്ചൻ എന്നിവരോടുള്ള ഞങ്ങളുടെ സ്നേഹ ബഹുമാന ആദരവുകൾ അറിയിച്ചുകൊണ്ടും കൂടാതെ ഇടവകയിലും ഇടവകയ്ക്ക് പുറത്തുനിന്നും സാമ്പത്തികമായി സഹായിച്ച ഞങ്ങളുടെ പ്രിയപ്പെട്ട എല്ലാവരോടുമുള്ള സ്നേഹ ബഹുമാനങ്ങൾ അറിയിച്ചുകൊണ്ടും ഈ ഡോക്യുമെന്ററി ഇവിടെ സമർപ്പിക്കുന്നു. സെന്റ് തോമസ് ഓർത്തഡോക്സ് ചർച്ച് സരിത വിഹാർ ഗോവിന്ദപുരി ഗിരിനഗർ ഈ ഏരിയയിലുള്ള മാർ ഡൈനേഷ്യസ് പ്രാർത്ഥന യോഗത്തിൻ്റെ 25-ാമത്തെ വാർഷികം ആഘോഷിക്കുന്നതായിട്ടുള്ള വാർത്ത കേട്ടതിൽ അതിയായ സന്തോഷം. ദൈവം കൂടുതലായിട്ട് അനുഗ്രഹിച്ചിരിക്കുന്നതിൻ്റെ ഒരു സൂചനയാണ് ഇത്രയും നാളും സജീവമായിട്ടും വളരെ കാര്യമായിട്ടും ഈ പ്രാർത്ഥന യോഗം പ്രവർത്തിക്കുവാനായിട്ട് സാധിക്കുന്നത്. ഇടവകയുടെ തലത്തിൽ കൂടുതലായിട്ടുള്ള ആത്മീയ ഉണർവും പ്രാർത്ഥനയിൽ കൂടി നമ്മുടെ ആൾക്കാരുടെ പ്രത്യേക ആവശ്യങ്ങളും ദൈവസന്നിധിയിൽ സമർപ്പിക്കുവാൻ തക്കവണ്ണം ഈ പ്രാർത്ഥന യോഗത്തിന് സാധിച്ചിട്ടുണ്ട് എന്ന് യാതൊരു സംശയമില്ല. ഒരു പ്രാർത്ഥന യോഗത്തെ സംബന്ധിച്ചിടത്തോളം 2 പ്രധാന ഉദ്ദേശങ്ങൾ ഒരു ഇടവകയിൽ നമ്മൾ കാണുന്നുണ്ട്. ഒന്ന്, ഞാനിപ്പോൾ സൂചിപ്പിച്ചതുപോലെ പ്രാർത്ഥനയിലും ആ കുടുംബങ്ങളുടെയും വ്യക്തികളുടെയും ആവശ്യങ്ങൾ അല്പം കൂടി കൃത്യമായിട്ട് ശ്രദ്ധിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാനും മാർ തോമസ് ലീഹായുടെയും മാർ ദീവനാസിയോസിന്റെയും പ്രത്യേക മധ്യസ്ഥതയാൽ കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്നും എല്ലാ
കൃപകളും ലഭിക്കുവാൻ തക്കവണ്ണം ഇടയാക്കണം എന്നുള്ളതും, രണ്ട് പരസ്പരം ഉള്ള സൗഹൃദവും ബന്ധവും അല്പം കൂടി ശക്തീകരിക്കുവാൻ തക്കവണ്ണം ഈ പ്രാർത്ഥനയോഗം സഹായിക്കുന്നു. ഈ രണ്ട് ഉദ്ദേശങ്ങളും ഏറ്റവും വിജയകരമായിട്ട് ഇടവക ഈ പ്രാർത്ഥനയോഗം നിർവഹിക്കുവാനും കൈവരുത്തുവാനും സാധിക്കട്ടെ വരുന്ന വർഷങ്ങളിലും. അപ്രകാരം അതിന്റെ പ്രവർത്തനങ്ങളിൽ കൂടി ദൈവം അനുമതി കൃപകളും അനുഗ്രഹങ്ങളും ഇതിന്റെ അംഗങ്ങളിൽ കൂടിയും, അങ്ങനെ ഈ മാർ ഡൈനീഷ്യസ് പ്രാർത്ഥന യോഗത്തിന്റെ പ്രവർത്തനങ്ങളിൽ കൂടി ഇടവകയ്ക്ക് കൂടുതലായിട്ടുള്ള ആത്മീയ ഉണർവും വളർച്ചയും കൈവരുത്തുവാൻ ഇടയാക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഈ അവസരത്തിൽ മാർ ഡൈനീഷ്യസ് പ്രേയർ ഗ്രൂപ്പിന് എല്ലാ ആശംസകളും നേരുകയും ദൈവം അനവധി കൃപകളും കൂടുതലായിട്ട് ചുരുക്കി തരുവാൻ തക്കവണ്ണം ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് വാക്കുകളെ ഉപസംഹരിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. തരുതുക സെന്റ് തോമസ് ഇടവകയിലെ ഗോവന്നപുരി ഗിരിനഗർ മാർ ഡൈനീഷ്യസ് പ്രാർത്ഥനായോഗം സിൽവർ ജൂബിലി സെലിബ്രേറ്റ് ചെയ്യുന്നതിൽ വളരെ സന്തോഷമുണ്ട്. എൻ്റെ പൗരോഗത്വ സുരക്ഷയിലെ ആദ്യത്തെ ഇടവകയാണ് സരിതവകാർ അല്ലെങ്കിൽ തുക്ലക് ബാദ് സെന്റ് തോമസ് ഇടവക എന്ന് പറയുന്നത്. കൽക്കാജി പ്രേയർ ഗ്രൂപ്പിന്റെ വളർച്ചയാണ് തുക്ലക് ബാദ് സെന്റ് തോമസ് ഇടവക എന്ന് പറയുന്നത്. പ്രാർത്ഥനാ യോഗങ്ങൾക്കും ആധ്യാത്മിക സംഘടനകൾക്കും വളരെ പ്രാധാന്യം ഉണ്ടായിരുന്നു. ഈ പ്രാർത്ഥനാ യോഗത്തിലൂടെയാണ് ആൾക്കാർക്ക് കൂടുതലായിട്ട് ഇന്ററാക്ഷനും ദൈവത്തോടുള്ള ബന്ധവും മറ്റ് ആ കോൺഗ്രിഗേഷനിലെ ആൾക്കാരുമുള്ള പരസ്പര സ്നേഹ ബന്ധങ്ങൾക്കും കാരണമായിട്ടുള്ളത്. അതുകൊണ്ട് ഈ പ്രാർത്ഥനാ യോഗങ്ങളെ വേണ്ടരീതിയിൽ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. ആദ്യം കൽക്കാജി പ്രാർത്ഥനയോഗം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അതിനുശേഷമാണ് ഈ ഗോവന്നപുരി ഗിരിനഗർ ഏരിയയിലെ പ്രാർത്ഥനയോഗം ഫോം ചെയ്തത്. അതിനുശേഷം ഈ പുഷ്പിവാര പ്രാർത്ഥനയോഗം ഞായറാഴ്ച കുർബാന കഴിഞ്ഞാൽ ആദ്യത്തെ പ്രാർത്ഥനയോഗം പുഷ്പിവാര പ്രാർത്ഥനയോഗം 4 മണിക്ക്, ഗോവന്നപുരി ഗിരിനഗർ ഏരിയയിലെ 5:30, 7 മണിക്ക് കൽക്കാജി പ്രാർത്ഥനയോഗം. അതായിരുന്നു അന്നത്തെ ഏറ്റവും വലിയ പ്രാർത്ഥനയോഗം കൂടുതൽ ആൾക്കാരെ സംബന്ധിച്ചുകൊണ്ടിരുന്നത്. ഈ പ്രാർത്ഥനയോഗങ്ങളിൽ കൂടെ കൂടിയിട്ട് പാടുക, പ്രാർത്ഥിക്കുക, അവർ തന്നെ പ്രസംഗിക്കുക, അതിനുള്ള ട്രെയിനിങ് ഉണ്ടായിരുന്നു. ക്വിസ് കോമ്പറ്റീഷന്, വേദപുസ്തക പഠനം, സ്വഭാവവിശ്വാസ പഠനം, ഇങ്ങനെ രീതിയിലായിരുന്നു പ്രാർത്ഥനയോഗങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട്. ഈ ആധ്യാത്മിക വളർച്ച തീർച്ചയായിട്ടും ഈ ഇടവകയുടെ എല്ലാവിധമായ വളർച്ചയ്ക്കും പ്രയോജനത്തിലിട്ട് ഉണ്ട് എന്നുള്ള എൻ്റെ വിശ്വാസം. അല്ല, ആദ്യകാലങ്ങളിൽ ഉണ്ടായിരുന്ന ആൾക്കാർ തമ്മിലുള്ള ബന്ധങ്ങൾ അത് ഇന്നും ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. കാരണം ആൾക്കാരവരുടെ മെമ്പേഴ്സ് തന്നെ അവധിക്ക് പോകപ്പെടുന്ന പോലെ തിരിച്ചു വരുമ്പോഴും ഒരു പരസ്പരം റെയിൽവേ സ്റ്റേഷൻ പോയി സ്വീകരിക്കുകയും വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, ചെയ്യാറുണ്ടായിരുന്നു. വളർച്ചയുടെ ഒരു ഭാഗമായിരിക്കാം വ്യക്തിബന്ധങ്ങളിൽ വളർച്ചകൾ മാറിയിട്ടുണ്ടോ എന്ന് ഞാൻ ചിന്തിക്കാതിരിക്കുന്നില്ല. എന്നാലും ഈ ഇടവകയുടെ വളർച്ചയ്ക്കും ഭദ്രാസനത്തിൻ്റെ വളർച്ചയ്ക്കും ഒക്കെ ഈ പ്രാഥമികത്തിൻ്റെ കോൺട്രിബ്യൂഷൻസ് വളരെ വിലപ്പെട്ടതാണ്. ദൈവത്തോട് കൂടുതൽ അടുക്കുന്നതിനും ഒപ്പം തന്നെ മറ്റുള്ളവരെ സഹായിക്കുന്നതിനും മറ്റുള്ളവരെ സേവിക്കുന്നതിനും ഒക്കെ ഇവർക്ക് സാധ്യമായി തരട്ട്. ഈ പ്രാർത്ഥനയോഗത്തിൻ്റെ ആക്ടിവിറ്റീസിൽ അതൊക്കെ നടക്കുന്നുണ്ട് എന്നാണ് അറിയുന്നതിൻ്റെ സന്തോഷം. കൂടുതൽ ക്രിയാത്മകമായ രീതിയിൽ ദൈവസേവനത്തിന് ഈ പ്രാർത്ഥനയോഗ അംഗങ്ങൾക്ക് സംഗതിയാകട്ടെ എന്ന് ആശംസിച്ചും പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ തിരുകുന്നു. 1983 മുതൽ 1987 വരെയുള്ള കാലയളവിൽ ഞാൻ ഹോസ്കാസ് കത്തീഡ്രലിൻ്റെ ചുമതലയിൽ ഇരിക്കുമ്പോൾ ഗോവിന്ദപുരി കൽക്കാജി പ്രേയർ ഗ്രൂപ്പ് ഏരിയയുടെ ഭാഗമായിരുന്നു. ഗോവിന്ദപുരി ഏരിയയിൽ DDA ഭവനങ്ങൾ നിർമ്മിച്ച് നൽകപ്പെട്ടതോടെ ഓർത്തഡോക്സ് സഭാംഗങ്ങൾ അവിടെ താമസിക്കുവാനും ഗോവിന്ദപുരിയിൽ പ്രത്യേക പ്രാർത്ഥനാ ഗ്രൂപ്പ് രൂപപ്പെടുവാനും ഇടയായി. കൽക്കാജി ഗോവിന്ദപുരി ഏരിയയിൽ കർത്തൃ ശുശ്രൂഷയിൽ താല്പര്യത്തോടെ പ്രവർത്തിച്ച് ഏവരെയും ദൈവത്തോടുകൂടെ കൈപിടിച്ചു വഴി നടത്തിയ പരേതനായ TV ജോസഫിനെ ഈ അവസരത്തിൽ പ്രത്യേകമായി സ്മരിക്കുന്നു. അദ്ദേഹം ഭാഗ്യസ്മരണയ്ക്ക് അർഹനാണ്, യോഗ്യനുമാണ്. ദൈവത്തെ അറിയുവാനും പ്രാർത്ഥിച്ചും ആരാധിച്ചും പരിശുദ്ധനായ പൗലോസ് ലീഹ
എഫേസ്യരുടെ ലേഖനം രണ്ടാം അധ്യായത്തിൻ്റെ 19 വാക്യത്തിൽ പഠിപ്പിക്കുന്നത് പോലെ ദൈവസന്നിധിയിൽ വിശുദ്ധന്മാരുമായുള്ള സംസർഗത്തിൽ ജീവിക്കുവാനും ദൈവത്തിൻ്റെ ഭവനത്തിലെ ആൾക്കാരായിരിക്കുവാനും പ്രാർത്ഥനാ ഗ്രൂപ്പുകളും അതിൻ്റെ യോഗങ്ങളും വളരെയേറെ സഹായിച്ചിട്ടുണ്ട്. പരിശുദ്ധനായ വട്ടശ്ശേരിൽമാർ ദേവനാസിയോസ് തിരുമേനിയുടെ നാമത്തിലുള്ള ഗോവിന്ദപുരി ഏറിയായിലെ പ്രാർത്ഥനാ കൂട്ടം അതിന് ഉദാഹരണമാണ്. പരസ്പര വ്യത്യാസങ്ങൾക്ക് വിധേയരാകാതെ ദൈവത്തിൻ്റെ ഭവനത്തിൽ ഏകീഭവിച്ച് ഒന്നായി ജീവിക്കുവാൻ ഈ പ്രാർത്ഥനാ കൂട്ടം അംഗങ്ങളെ വളരെയേറെ സഹായിച്ചിട്ടുണ്ട്. ദൈവത്തിൻ്റെ ജ്ഞാനം ഉൾക്കൊണ്ട് വിവേകത്തോടെ ഒത്തൊരുമിച്ച് വസിക്കുവാനും ഈ പ്രാർത്ഥനാ കൂട്ടം അംഗങ്ങളെ സഹായിക്കുന്നു. 2011 മുതൽ 2014 വരെയുള്ള കാലയളവിൽ മിക്കവാറും എല്ലാ ഞായറാഴ്ചകളിലും ഗോവിന്ദപുരിയിലെ പ്രാർത്ഥനാ ഗ്രൂപ്പിൽ കൂടിച്ചേരുവാനും പൗരസ്ത്യ ഓർത്തഡോക്സ് സഭയുടെ വിശ്വാസ സത്യങ്ങളുടെ അന്തസത്തയെ അന്വേഷിക്കുവാനും അറിയുവാനും ലഭിച്ചിട്ടുള്ള അവസരങ്ങൾ വളരെ അനുഭവ സമ്പത്തുള്ളതും അവസ്മരണീയങ്ങളുമാണ്. ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന ജനം ഒന്നിച്ചുകൂടുമ്പോൾ അവരോട് ദൈവം എങ്ങനെ പ്രതികരിക്കും എന്നറിയാൻ ഗോവിന്ദപുരി പ്രാർത്ഥനാ കൂട്ടം എനിക്ക് സഹായകരമായിട്ടുണ്ട്. വിശ്വാസ സത്യങ്ങൾ പലതും വെളിപ്പെട്ടതും വ്യക്തതയുള്ളതായതും പ്രസ്തുത പ്രാർത്ഥനാ കൂട്ടത്തോട് ചേർന്നപ്പോഴാണ് എന്നത് എൻ്റെ അനുഭവമാണ്. ദൈവസാന്നിധ്യം അവരോടൊത്തുള്ള കൂടി വരവിൽ ഞാനും അനുഭവിച്ചിരുന്നു. ദൈവത്തെ കൂടാതെയുള്ള മനുഷ്യൻ്റെ സ്വാർത്ഥപരമായിരിക്കുന്ന താല്പര്യങ്ങൾ പ്രസ്തുത പ്രാർത്ഥനാ കൂട്ടത്തെ ബലഹീനമാക്കരുത് എന്ന് ആഗ്രഹിക്കുന്നു. ദൈവത്തോടൊന്നിച്ച് ഏകമായി നിന്ന് ദൈവത്തിൻ്റെ ഭാവങ്ങളെ ഉപേക്ഷിച്ചു കളയാതെ നിത്യതയുടെ സത്യങ്ങളെ അറിഞ്ഞും ശരീരം കൊണ്ട് ജീവിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായി ആത്മാവ് കൊണ്ട് ജീവിക്കുന്നവരാകുവാൻ ഗോവിന്ദപുരി മാർ ദേവദാസിയോസ് പ്രാർത്ഥനാ കൂട്ടം ഏവർക്കും സഹായകരമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ദൈവം ഏവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ദൈവത്തിൻ്റെ ജനത്തെ ശുശ്രൂഷിക്കുന്ന ഫാദർ സാമി ഗബ്രിയൽ. ജൂബിലി ആഘോഷിക്കുന്ന സരിതവുകാർ ഇടവകയുടെ ഭാഗമായ സെൻറ് അനേഷ്യസ് പ്രയർ മീറ്റിംഗ്, ഗോവിന്ദപുരി പ്രാർത്ഥന എന്നറിയപ്പെടുന്ന പ്രാർത്ഥനയാകും ജൂബിലി ആഘോഷിക്കുന്ന എല്ലാവിധ സന്തോഷവും പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. ഈ കഴിഞ്ഞ 25 കൊല്ലമായിട്ട് അതിന് നേതൃത്വം കൊടുത്ത് അതിന് വളർത്തിക്കൊണ്ടു വന്ന ആ പ്രദേശത്ത് താമസിക്കുന്ന സഭാംഗങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് പ്രത്യേക അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. ഗോവിന്ദപുരി, കൽക്കാരി, അതുപോലെ തന്നെ സരിതവുകാരുടെ ഏരിയയിലുള്ള എല്ലാ പ്രാർത്ഥനയോഗങ്ങളും വളരെ ശക്തമായിട്ട് ആത്മീയ കൂട്ടായ്മയുടെ അനുഭവം സഭയിൽ കാഴ്ചവെക്കുന്ന പ്രാർത്ഥനയോഗങ്ങളാണ്. പ്രവാസി ജീവിതത്തിൻ്റെ പ്രവാസി ജീവിത സാഹചര്യങ്ങളിൽ ഒരുമിച്ച് കൂടുവാനും പ്രാർത്ഥനയിൽ കൂടി സ്നേഹവും ഐക്യവും പങ്കുവയ്ക്കുവാനും വളരെ ശക്തമായ ആത്മീയ അനുഭവങ്ങൾ പ്രദാനം ചെയ്യുവാനും ഈ പ്രാർത്ഥനയോഗത്തിൽ സാധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 25 കൊല്ലം ഈ പ്രാർത്ഥനയോഗത്തിൽ വരികയും സംബന്ധിക്കുകയും അവിടുത്തെ ഈ സന്ധ്യാസമയത്തുള്ള പ്രാർത്ഥനാ യോഗങ്ങളിൽ സംബന്ധിക്കുക ചെയ്തിട്ടുള്ളവർ ഇന്ന് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ജോലി തേടി പോയിട്ടുണ്ട്. അവർക്കൊക്കെ വളരെ നല്ല ഓർമ്മകൾ പ്രദാനം ചെയ്യുന്ന ഒന്നാണ് ഈ പ്രാർത്ഥന എന്നുള്ള കാര്യം ഞാൻ സന്തോഷത്തോടെ ഓർക്കുന്നു. ദൈവത്തിൻ്റെ കൃപയാൽ കൂടുതൽ അനുഗ്രഹപ്രദമായിട്ട് മുന്നേറുവാൻ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കുറഞ്ഞൊരു കാലഘട്ടം ഈ പ്രാർത്ഥന ഹോട്ടൽ സംബന്ധിക്കുവാൻ എനിക്കും സാധിച്ചിട്ടുണ്ട്. അതൊരു അനുഗ്രഹമായിട്ട് കരുതി നന്ദിയോടും നന്മയോടും കൂടെ ആ കാലത്തും ഇന്നുള്ള എല്ലാ പ്രവർത്തകരെയും പ്രവർത്തനങ്ങളെയും ഓർക്കുകയും ചെയ്യും. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. എൻ്റെ ഗുരുവും ആത്മീയ പിതാവുമായിരുന്ന ഭാഗ്യ സ്മരണാർഹനായ അഭിവന്യ ഡോക്ടർ ഗീവർഗീസ് മാർ ഒസ്താത്യോസ് തിരുമേനിയുടെ അനുവാദവും അനുഗ്രഹവും വാങ്ങിക്കൊണ്ട് ഡൽഹി ഭദ്രാസനാധിപനായിരുന്ന ഭാഗ്യസ്മരണാർഹനായ അഭിവന്യ ജോബുമാർ പീലക്സിനോസ് തിരുമേനിയുടെ പ്രത്യേക താല്പര്യവും ആവശ്യവും പരിഗണിച്ച് 2007 ഏപ്രിൽ 15 മുതൽ
സരിതപുകാർ സെന്റ് തോമസ് ഓർത്തഡോക്സ് ഇടവകയുടെ വികാരിയായി 2011 ജൂലൈ 3 വരെയുള്ള തീയതികളിൽ ഇടവക ശുശ്രൂഷ നടത്തുവാൻ തക്കവണ്ണം ദൈവം തമ്പുരാൻ എനിക്ക് അനുഗ്രഹവും അനുവാദവും നൽകി. ജൂബിലി ആഘോഷിച്ചിരിക്കുന്ന ഈ പരിശുദ്ധമായ ദേവാലയം പരിശുദ്ധനായ മാർത്തോമാ ശ്ലീഹായുടെ മധ്യസ്ഥതയിൽ വിശ്വാസികളുടെ വലിയ ഒരു കൂട്ടം തങ്ങളുടെ ആശ്വാസ കേന്ദ്രമായി കാണുന്ന ഒരു തീർത്ഥാടന സ്ഥലം കൂടിയാണ്. ഈ ഇടവകയിലെ 13 പ്രാർത്ഥനാ യോഗങ്ങളിൽ എല്ലാ ആഴ്ചയും മുടങ്ങാതെ പ്രാർത്ഥനാ യോഗങ്ങൾ നടത്തുന്ന ഒരു പ്രെയർ ഗ്രൂപ്പാണ് ഗോവിന്ദ്പുരിയിലെ പ്രത്യേകമായ പ്രെയർ ഗ്രൂപ്പ്. സാധാരണക്കാരായ ആളുകൾ മാത്രം തിങ്ങിപ്പാർക്കുന്ന ആ സ്ഥലത്ത് ഈ പ്രെയർ ഗ്രൂപ്പ് അതിൻ്റെ 25 വർഷം പിന്നിടുമ്പോൾ ജൂബിലി ആഘോഷിച്ചിരിക്കുന്ന ഇടവകയ്ക്ക് ഇത് മറ്റൊരു പൊൻതൂവൽ കൂടി ആണ് എന്നുള്ളത് ഞാൻ ഈ തരുണത്തിൽ പ്രത്യേകമായി ഓർക്കുന്നു. മനുഷ്യ ജീവിതം ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ടുള്ളതാണ്. മനുഷ്യൻ്റെ ജീവിതത്തിലെ കാര്യങ്ങൾ തീരുമാനിക്കുവാനും നിയന്ത്രിക്കുവാനും ദൈവത്തിന് അധികാരവും അവകാശവുമുണ്ട്. അതോടൊപ്പം തന്നെ മനുഷ്യൻ്റെ ജീവിതത്തിൽ അവൻ പ്രതീക്ഷിക്കാത്ത കഷ്ടതകളും പരിശോധനകളും വരുമ്പോൾ തളർന്നു പോകാതെ ദൈവത്തെ ആരാധിക്കുവാൻ ഇപ്രകാരമുള്ള ആത്മീയ കൂട്ടായ്മകളും ദൈവികമായ ആരാധനകളും മനുഷ്യനെ സഹായിക്കും. അപ്രകാരം തിരുവചനത്തിൽ വായിക്കുന്നത് പോലെ നിരവധി കഷ്ടങ്ങളും സങ്കടങ്ങളും ഞങ്ങളെ കാണുമാറാക്കിയ ദൈവമേ എന്ന് ഓരോരുത്തരും ജീവിതത്തിലോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ കഴിഞ്ഞ 25 വർഷം കഷ്ടതകളും വേദനകളും സന്തോഷങ്ങളും മനുഷ്യ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ആരും തളർന്നു പോകാതെ വീണു പോകാതെ നടത്തിയ പരമകാരുണ്യവാനായ ദൈവത്തെ സ്തുതിക്കാം. ഈ പ്രെയർ ഗ്രൂപ്പിൻ്റെ ജൂബിലി ആഘോഷിക്കുമ്പോൾ സരിതപകാർ ഇടവകയ്ക്കും ഇടവക ജനങ്ങൾക്കും പ്രത്യേകിച്ച് ഗോവിന്ദ്പുരിയിലെ പ്രാർത്ഥനാ ഗ്രൂപ്പിൽ ഉൾപ്പെട്ടു വരുന്ന എല്ലാ കുടുംബങ്ങൾക്കും എൻ്റെ അനുഗ്രഹ ആശംസകൾ നേരുന്നു. ദൈവമായ ഇടവകയെയും കുടുംബങ്ങളെയും തലമുറകളെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു.